ഹായ്, വെൽക്കം ടു ചന്തോസ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലൊരു ഒരു വ്യത്യസ്തമായ രീതിയിലൊരു പായസം, നമ്മൾ അരി കൊണ്ടുള്ളൊരു പായസമാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിൽ ഒന്ന് രണ്ട് ചേരുവകൾ നമ്മൾ സാധാരണ ചേർക്കാത്തുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മളൊരു ഉരുളിയിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുത്തു. ഇനിയാണ് നമ്മളതിലേക്ക് നമ്മളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ആ നെയ്യിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. ചെറുതായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ഈ ക്യാരറ്റ് ഹൽവയ്ക്കൊക്കെ വേവിക്കുമല്ലേ, അതേപോലെ ആ ഒരു കളറ് മാറി, ആ ഒരു പച്ച ടേസ്റ്റ് മാറണം ക്യാരറ്റിൻ്റെ. അത്രയും നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാര കിടന്നിട്ട് നല്ല മധുരം ക്യാരറ്റിനുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞൊരു പ്രത്യേകത, ഒരു നമ്മൾ സാധാരണ ചേർക്കാത്തൊരു സാധനം പറഞ്ഞു. അപ്പം നന്നായിട്ട് ഇളക്കി ആ ഒരു ക്യാരറ്റ് ഹൽവേൻ്റെ ആ ഒരു പരുവം ആ ലെവലിലാക്കിയിട്ട് നമുക്കിത് കോരി മാറ്റാം. ഉണ്ടല്ലോ ഈ ഒരു കളറായിട്ട് വരും. അപ്പോൾ പായസം ചെറിയൊരു കളർ മാറ്റുണ്ടാവും. സാധാരണ നമ്മൾ അരിപ്പായസമൊക്കെ ഒരു വെള്ള കളറാണ് ഉണ്ടാവുക, ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതേ ഉരുളിയിലേക്ക് തന്നെ പാലൊഴിച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചേർത്ത് ഇനി നന്നായിട്ട് അത് തിളക്കട്ടെ പാല്. ഇതിൽ ശരിക്കും നമ്മൾ പാല് നല്ല തിളച്ചൊരു കുറുകുമ്പോൾ അപ്പോൾ ഒരു ടേസ്റ്റ് വരാനുണ്ട്. അതിനുശേഷമാണ് നമ്മളതിലേക്ക് അരി ചേർക്കുക. അപ്പോൾ ഞാനതിൽ ഉണങ്ങലരിയാണ് ചേർക്കുന്നത്. അരി ഞാൻ ഓൾറെഡി ഒന്ന് വേവിച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ അരി തിളച്ച് അരി നന്നായിട്ട് വെന്ത അരിയാണ്. അത് നമ്മൾ പാല് നന്നായിട്ട് തിളച്ചതിലേക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാരറ്റിൽ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. എന്നാലും നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. എന്നാലുള്ള അരിയും ഒക്കെ, അരി ഓൾറെഡി വെന്തതാണെങ്കിൽ അത് പാലിലൊരു ടേസ്റ്റ് വരാനുണ്ട്. അപ്പോൾ കുറേ നേരം തിളക്കട്ടെ, 1.5 മണിക്കൂർ എന്തായാലും തിളയ്ക്കും. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് പാല്. ആ പാലൊന്ന് കുറുകണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പായസം ടേസ്റ്റ് വരണമെങ്കിൽ നന്നായിരുന്നു പാല് കിടന്നിട്ട് അരിയൊന്ന് സൈസ് ആവാനുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ പഞ്ചസാരയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു നുള്ള ഉപ്പ് എപ്പോഴും പായസം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് പഞ്ചസാരയിട്ട് ഉപയോഗിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു 3-4 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും പഞ്ചസാര എന്താ പറയുക, പായസത്തിന് മധുരം കറക്റ്റാവുക. നമ്മൾ ക്യാരറ്റൊക്കെ പഞ്ചസാരട്ടല്ലേ ഉപയോഗിച്ചു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിൽ ആഡായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കളറൊന്നും മാറിയതുണ്ടല്ലേ, നല്ലൊരു സ്മെല്ലും വരും അതിൽ കൈ കെട്ടാൽ. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് ഒരു 3-4 തുളസിയുടെ ഇല കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസമല്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ വരാം. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു കളറും ഒക്കെ കണ്ടില്ലേ,